നമ്മൾ ഉള്ളിന്ന് ഒരു മോയ്സ്ചറൈസിങ് എഫക്റ്റ്, ഒരു ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള ഒരു സ്കിന്ന്, ഒരു ഹെൽത്തി ആയിട്ടുള്ള സ്കിന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഷാനാനസ് വ്ലോഗ്. എന്തൊക്കെയുണ്ട് ശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് വിചാരിക്കുന്നു. ഞാനും അൽഹംദുലില്ലാഹ് അവരുടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മൾ ഹോൾ വീഡിയോസ് എന്നാണ് ചെയ്യാറ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഹോൾ വീഡിയോസ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ കൂടുതൽ നമ്മൾ ഹോൾ വീഡിയോസ് ആണ് ചെയ്യാറ്. പക്ഷെ ഇന്ന് ഞാൻ കുറെ മുന്നൊക്കെ നമ്മൾ ഓരോ ബ്യൂട്ടി പ്രൊഡക്ട്സിന്റെ റിവ്യൂസ് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. നിങ്ങൾക്ക് അതും ഇഷ്ടമാണ്, കാരണം ഒരുപാട് പേര് അതിൽ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. സോ ഞാൻ യൂസ് ചെയ്തിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഒരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല. ഇന്നും ഞാൻ മുമ്പ് ചെയ്ത പോലെ തന്നെ ഒരു ബ്യൂട്ടി പ്രൊഡക്റ്റ്, ഞാൻ ബ്യൂട്ടി പ്രൊഡക്ട്സിന്റെ ഒക്കെ റിവ്യൂസ് ചെയ്യുമ്പോൾ ഒരു പ്രൊമോഷൻ വീഡിയോ ആയിട്ട് ഏതെങ്കിലും വൈറ്റനിങ് ക്രീമിന്റെ അങ്ങനത്തെ ഒന്നും റിവ്യൂസ് അല്ല ചെയ്തിട്ടുള്ളത്. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്കുള്ള ആ ഒരു ജെനുവിൻ ആയിട്ടുള്ള ഒരു റിസൾട്ട് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഓരോ പ്രൊഡക്റ്റും എന്താണ് എന്റെ കറന്റ് ഫേവറേറ്റ് ആണെങ്കിൽ അതെന്റെ കറന്റ് ഫേവറേറ്റ് ആയിരിക്കും, അല്ലാതെ വെറുതെ ജസ്റ്റ് അങ്ങനെ ചെയ്തിട്ടില്ല ബ്യൂട്ടി പ്രൊഡക്ട്സ്. സോ ഇന്ന് ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് റീസെന്റ് ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഇത് അത്യാവശ്യം ഫെമിലിയർ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും ആണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം ഞാൻ ഇത് റീസെന്റ് ഞാൻ ഗൂഗിൾ ചെയ്ത് സെർച്ച് ചെയ്ത് എനിക്കൊരു അടിപൊളിയായിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ എനിക്ക് വേണമായിരുന്നു. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഗൂഗിൾ ചെയ്ത് കുറെ യൂട്യൂബ് വീഡിയോസ് കണ്ട് കുറെ ഞാൻ നോക്കിയിട്ടാണ് അവസാനം ഈ ഒരു മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. സോ ഞാൻ അതിന് മുന്നേ ആദ്യം യൂസ് ചെയ്തിട്ടുള്ള മോയ്സ്ചറൈസർ എന്റെ വീഡിയോസ് ബ്യൂട്ടി വീഡിയോസ് ഒക്കെ കാണും, ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ ആദ്യം യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു സെറ്റ് ഓഫിൽ ഉണ്ട്. ഞാൻ ഇവിടെ എൻ്റെ പ്രൊഡക്റ്റ് സ്കിൻ കെയർ ബോക്സ് വരെ എടുത്ത് വെച്ചിട്ടുണ്ട്. സോ ഈ ഒരു സെറ്റ് ഓഫിലിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഡ്രൈ ടു നോർമൽ സെൻസിറ്റീവ് സ്കിന്നിന് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഈ ഒരു സെറ്റ് ഓഫിലുള്ളത്. ഇത് ഞാൻ മുന്നേയും ഒരേ വീഡിയോസിൽ നിങ്ങൾക്ക് കുറേ വീഡിയോസിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് എന്താ പറയുക, നല്ലതാണ്. ഇതിൽ പറയുന്നുണ്ട് 42 hours ഹൈഡ്രേറ്റഡ് ആയിട്ട് നമ്മളെ ഫേസിനെ വെക്കുന്നു. പക്ഷെ 48 hours ഒന്നും ഇല്ലെങ്കിലും ഇത് ബെസ്റ്റ് ആണ്. ഒരു 24 hours നമ്മുടെ സ്കിന്നിൽ നല്ലൊരു എന്താ പറയുക മോയ്സ്ചറൈസിങ് ഒരു ഭയങ്കര ഹൈഡ്രേറ്റഡ് ആയിട്ട് നമ്മളെ ഫേസ് ഇരിക്കാറുണ്ട്. സോ ഇതും അടിപൊളിയായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. പക്ഷെ നമ്മൾ ബ്യൂട്ടി വ്ളോഗറാണ് എനിക്ക്, പിന്നെ ഞാൻ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റി നോക്കണം. ഞാനിപ്പോൾ സെറം യൂസ് ചെയ്ത് എനിക്ക് അടിപൊളിയായിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് മിനിമലിസ്റ്റിൻ്റെ വിറ്റാമിൻ സി സെറം. സോ ഞാൻ പക്ഷെ അത് മാറ്റി നോക്കും. ഞാനിപ്പോൾ വേറെ ഒന്ന് ട്രൈ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഞാൻ എൻ്റെ സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഞാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ അതും ഞാൻ ഇതിൽ തന്നെ പറയാം. ഞാൻ അതിന് ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. സോ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ എന്തായാലും നിങ്ങൾക്ക് കറക്റ്റ് പറഞ്ഞുതരാം. ഞാനിപ്പോൾ കൂടുതലും നമ്മൾ മേക്കപ്പ് കുറച്ച് കുറച്ചിട്ട് നമ്മൾ സ്കിൻ കെയറിന് കുറച്ച് മേലോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. സോ അതിൻ്റെ റിസൾട്ട് എനിക്ക് കണ്ടു തുടങ്ങിയിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ ആദ്യം ബി ബി ക്രീം യൂസ് ചെയ്യാറുണ്ടായിരുന്നു, ഫൗണ്ടേഷൻ യൂസ് ചെയ്തിട്ടില്ല. ബി ബി ക്രീം യൂസ് ചെയ്യും, അതിൻ്റെ കൂടെ ഏതെങ്കിലും ഒരു ഡേ ക്രീമൊക്കെ മിക്സ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട് പുറത്തു പോകുന്ന സമയത്ത്. പക്ഷേ ഇപ്പം ഞാനൊരു ബി ബി ക്രീം ഫൗണ്ടേഷൻ അങ്ങനൊന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ, അങ്ങനൊന്നും യൂസ് ചെയ്യാറില്ല. ലിപ്സ്റ്റിക് യൂസ് ചെയ്യാറുണ്ട്, അല്ലാതെ സൺസ്ക്രീൻ അങ്ങനെ സ്കിൻ കെയർ ആയിട്ടുള്ള ബ്യൂട്ടി പ്രൊഡക്ട്സാണ് ഞാനിപ്പോൾ കൂടുതലും യൂസ് ചെയ്യാറ്. അല്ലാതെ നമ്മളെ ഫൗണ്ടേഷൻ ബി ബി ക്രീം അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യല്ല. അതിൻ്റെ ഇത് കുറച്ചിട്ട് ഇനിയിപ്പം എന്താ പറയുക ലിപ്സ്റ്റിക്കും ലിപ്സ്റ്റിക്ക് ആണല്ലോ നമ്മുടെ മെയിന്. പക്ഷേ ലിപ്സ്റ്റിക്കൊന്നും കുറച്ചൊന്നും കുറച്ചിട്ട് സ്കിൻ കെയറിൽ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് ഒരു ടിൻഡഡ് ആയിട്ടുള്ള ലിപ് ബാമിലേക്കൊക്കെ വരണമെന്നുണ്ട്. സോ അത് പെട്ടെന്ന് വരില്ല, കാരണം പറഞ്ഞാ അതൊക്കെ ഞാൻ ആ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിൽ പറയാം. അതിങ്ങനെ കുറച്ച് പറഞ്ഞു പോയാൽ ലെങ്തി ആയിട്ട് പോകും വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മൾ അതല്ലല്ലോ നമ്മളെ സബ്ജക്ട്. നമ്മളെ സബ്ജക്ട് പറഞ്ഞാൽ ഞാനിത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്ന ആ ഒരു പ്രൊഡക്റ്റാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഒരു ഓക്കെ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു ബ്യൂട്ടി സ്കിൻ കെയർ റൂട്ടീനാണ് മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. സ്കിൻ കെയർ റൂട്ടീന് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ഞാൻ അതിൽ കുറേ പ്രൊഡക്ട്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സൊക്കെ ചേഞ്ച് ചെയ്ത് അത്യാവശ്യം കുറച്ച് സെർച്ച് ചെയ്ത് അവസാനം ഞാൻ കുറച്ച് വാങ്ങിച്ചിട്ടുള്ള പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പം ഞാൻ കുറച്ചെണ്ണം ഇപ്പം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ അതിൽ യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഇന്ന് ഞാൻ നിങ്ങൾ കാണിച്ചു തരുന്നത്. ബാക്കി പ്രൊഡക്റ്റ് ഞാൻ ട്രൈ ചെയ്ത് വരാണ്. നമുക്ക് എന്താ പറയുക സ്കിൻ കെയർ പ്രൊഡക്ട്സ് നമ്മൾ ഫെയർനെസ് വൈറ്റനിങ് ക്രീംസ് ഒന്നും പോലല്ല, നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടില്ല, നമുക്ക് കുറച്ച് ടൈം എടുക്കും. ഓക്കെ, അപ്പം ഞാൻ ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്ന പ്രോഡക്റ്റ് ഞാനിപ്പോൾ ഒരു 2 weeks ആയി യൂസ് ചെയ്യുന്നു. ഇതിൻ്റെ ഫുൾ റിസൾട്ട് എനിക്ക് കിട്ടിയെന്നല്ല പറയുന്നത്, പക്ഷെ എനിക്ക് യൂസ് ചെയ്തപ്പം
എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി യൂസ് ചെയ്യുന്നതായിരുന്നു ഈ ഒരു സെറ്റ് ഓഫിൽ. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് അലോവേറ ജെല്ലും മോയ്സ്ചറൈസിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇതിലും ഒരു പിടി മുന്നിൽ സോ ഈ ഒരു പ്രോഡക്റ്റ് നിൽക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഇന്നത്തെ താരം ഞാൻ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇത് ഗ്ലൈക്കോൾ ക്രീം ഇമോളി എന്ന് പറയുന്ന ഒരു ക്രീമാണ്. ഇതൊരു മെഡിക്കേറ്റഡ് മോയ്സ്ചറൈസിങ് ക്രീമാണ്. ഒരുപാട് ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യുന്നതാണ്. ഒരുപാട് പേര് ഇതിൻ്റെ റിവ്യൂസ് പറഞ്ഞതൊക്കെ കേട്ടിട്ടുണ്ട്. സോ അങ്ങനെയാണ് ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളത്. സോ എനിക്കിത് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര ഇഷ്ടമായി. ഇതിന് കുറച്ച് ബെനിഫിറ്റ്സ് എന്തൊക്കെയാ വെച്ചിട്ടുണ്ടെങ്കിൽ അഫോർഡബിൾ ആണ്, നന്നായിട്ട് മോയ്സ്ചറൈസിങ് തരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഇത് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ഇതൊരു പിടി മുന്നിൽ നിൽക്കുന്നതെന്ന് പറയുന്നുള്ള റീസൺസ് ഞാൻ പറഞ്ഞുതരാം. എന്താ വെച്ചാൽ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് ഇത് അടിപൊളിയാണ് കേട്ടോ, ഇത് അടിപൊളിയല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത് നമ്മളെ ഫേസിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇട്ടത് നമുക്കിങ്ങനെ തോന്നും, നമ്മളെ ഫേസിൽ എന്തോ ഇട്ടിട്ടുണ്ടെന്ന് തോന്നും. പക്ഷേ ഇത് ഭയങ്കര ലൈറ്റ്, ഇതിൻ്റെ കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം. ഇത് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ്. ജസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മളെ സ്കിന്നിൽ അബ്സോർബ് ആവും. വസ്തുത കാര്യം മോയ്സ്ചറൈസർ ഇത് ഇതിൽ പറയുന്നുണ്ട് ക്രീം ഫോർ ഡ്രൈ സ്കിൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഡ്രൈ സ്കിന്നിന് നല്ലതാണ്, ഡ്രൈ സ്കിൻ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമ്മളെ എക്സ്ട്രീം ഡ്രൈ സ്കിൻ ഉള്ളവർക്കൊക്കെ യൂസ് ചെയ്യാമെന്ന് അവർ പറയുന്നുണ്ട്. സോ അപ്പോൾ നമ്മളിത് അബ്സോർബ് ആവുകയും കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലത് ഡ്രൈ സ്കിന്നിന് നമുക്ക് ഭയങ്കര ഒരു ക്രീമി കൺസിസ്റ്റൻസിയിലാണ് വരിക. ഇത് വാട്ടറി പ്ലസ് ക്രീമി ഒരു കൺസിസ്റ്റൻസിയിലാണ് വന്നിട്ടുള്ളത്. ഇത് നമ്മൾ അപ്ലൈ ചെയ്ത പാടന്നെ ഇതിങ്ങനെ ഭയങ്കരമായിട്ട് ഓയിലി അങ്ങനെയൊന്നും കിടക്കുന്നില്ല, പെട്ടെന്ന് തന്നെ അബ്സോർബ് ആയി പോയിക്കോളും. നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ആണ് കിട്ടുന്നത്. പിന്നെ എനിക്കിത് പറയാനുള്ളത്, ഇത് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഞാൻ ഡ്രൈ സ്കിന്നായിരുന്നു, എൻ്റെ ഇത് എക്സ്ട്രീം ഡ്രൈ സ്കിന്നായിരുന്നു പണ്ട്. ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ പണ്ട് മുമ്പ് ചെയ്തിട്ടുണ്ട് എക്സ്ട്രീം ഡ്രൈ സ്കിന്ന്. ഇപ്പം ഞാനൊരു നോർമൽ ഒരു നോർമൽ സ്കിൻ കണ്ടീഷനിലാണ് ഞാൻ നിൽക്കുന്നത്. ആ ഒരു ഡ്രൈ സ്കിന്നിൽ നിന്ന് നോർമലേക്ക് വരാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു എനിക്ക് ഭയങ്കര റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഹിമാലയയുടെ അലോവേറിൻ്റെ ഫേസ് വാഷ്. അതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് അതിൻ്റെ പ്രൂഫ് അടക്കം, കാരണം ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ബോട്ടിൽസ് എല്ലാം കൂടി വെച്ചിട്ടുള്ള ഒരു പ്രൂഫ് അടക്കം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് മുമ്പ്, കുറച്ച് മുന്നാണ് കേട്ടോ. തപ്പി പിടിച്ചാൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും, എനിക്കറിയില്ല. ഞാൻ നോക്കട്ടെ, തപ്പിയിട്ട് കിട്ടുവാണെങ്കിൽ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കാണാം. ഓക്കെ, അപ്പോൾ ആ ഒരു പിന്നെ ഞാൻ എങ്ങനെയാണ് കറക്റ്റ് ഒരു ഡ്രൈന്ന് നോർമലിലേക്ക് വന്നതെന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ. അത് മാത്രമല്ല വേറെ കുറച്ച് ബദാം ഓയിൽ പിന്നെ കുറച്ച് ഫേസ് പാക്സ് ഇതൊക്കെ ട്രൈ ചെയ്തിട്ടാണ് ഞാനൊരു നോർമൽ സ്കിൻ ടോണിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോമൻസിൽ വന്നിട്ട് പറയാം, നമുക്ക് ചെയ്യാം. സോ ഇന്ന് ഞാൻ പറയുന്നത് ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ടാണ്. ഞാൻ മാറ്റിയിട്ടുള്ള എൻ്റെ ഒരു മോയ്സ്ചറൈസർ ഞാൻ ചൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു മോയ്സ്ചറൈസറിനെ പറ്റിയിട്ടാണ്. ഇത് അടിപൊളിയാണ്. ഇത് ഞാൻ എവിടെ വരെയാണ് പറഞ്ഞു വെച്ചാൽ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണിത്. ഇത് മറ്റേത് അപ്ലൈ ചെയ്ത പോലെ പെട്ടെന്ന് മറ്റേത് അബ്സോർബ് ആവാൻ കുറച്ച് ടൈം എടുക്കും. നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓയിലി ആയിട്ട് അങ്ങനെ കിടക്കും. ഡ്രൈ സ്കിന്നിന് നമ്മൾ ഇതാണല്ലോ പറഞ്ഞു വന്നല്ലേ, ഡ്രൈ സ്കിന്നിന് നമ്മൾ എന്തെങ്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡ്രൈ സ്കിന്നിന് ഓയിലി സ്കിന്നിനാണെങ്കിലും ഒരു ജെൽ ടൈപ്പിൽ വരുന്ന സൺസ്ക്രീൻ ആണെങ്കിലും ഒക്കെ ഒരു ജെൽ കൺസിസ്റ്റൻസിയിൽ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മളത് സ്കിന്നിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി പോയിക്കോളും. പക്ഷെ നമ്മൾ ഡ്രൈ സ്കിന്നുകാർക്ക് ഒരു ക്രീമി കൺസിസ്റ്റൻസിയിൽ വരുന്ന ഇപ്പോൾ മോയ്സ്ചറൈസർ ആണെങ്കിലും സൺസ്ക്രീൻ ആണെങ്കിലും ഒക്കെ ഒരു ക്രീമി കൺസിസ്റ്റൻസിയിലുള്ളതാണ് എല്ലാവരും പ്രിഫർ ചെയ്യുക. സോ അത് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു ഓയിൽനെസ് അങ്ങനെയായിരിക്കും ഫീൽ ചെയ്യുക. ഞാൻ കൂടുതലും യൂസ് ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ്. പക്ഷേ ഇതൊരു ഡ്രൈ സ്കിന്നിന് വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷേ ഇത് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി വന്നിട്ട് വാട്ടറി പ്ലസ് ഒരു ഓയിലി ആ ഒരു കൺസിസ്റ്റൻസിയാണ് വരുന്നത്. ഇത് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൽ പെട്ടെന്ന് അബ്സോർബ് ആവുന്നുണ്ട്. ഒരു ഭയങ്കര ഒരു സ്റ്റിക്കി ആയിട്ട് കിടക്കുന്നില്ല, ഭയങ്കര ഓയിൽനെസ് അങ്ങനെയൊന്നും കിടക്കുന്നില്ല. ഒരു ഇന്നർ നമ്മളെ ഉള്ളിന്ന് ഒരു മോയ്സ്ചറൈസിങ് എഫക്റ്റ്, ഒരു ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള ഒരു സ്കിന്ന്, ഒരു ഹെൽത്തി ആയിട്ടുള്ള സ്കിന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട്. സോ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ സോ നിങ്ങളെ ഫീഡ്ബാക്ക്, നിങ്ങൾക്ക് എന്താണോ ഇത് യൂസ് ചെയ്തിട്ട് കിട്ടിയിട്ടുള്ളതെന്ന് നിങ്ങൾ കമൻസിൽ വന്നിട്ട് പറയണേ. അത് എനിക്കും മറ്റുള്ളവർക്കും അതൊരു ഉപകാരമാവും. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു ഞാൻ യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു റിവ്യൂ ആണ് പറയുന്നത്. പിന്നെ ഞാനിത് യൂസ് ചെയ്യുന്നതിന് മുന്നേ ഒത്തിരി സെർച്ച് ചെയ്തിട്ടുണ്ട് നല്ലൊരു മോയ്സ്ചറൈസറിന് വേണ്ടിയിട്ട്.
കൂടാതെ ഇത് അഫോർഡബിൾ ആണ്, അത് ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നില്ല. അഫോർഡബിൾ ആയിട്ടുള്ള ഒരു മോയിസ്ചറൈസർ ആണ് കേട്ടോ ഇത്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 346 രൂപയാണ് ഈ ഒരു മോയിസ്ചറൈസറിന്റെ പ്രൈസ് വന്നിട്ട്. ഞാൻ ന്യൂട്രിഡേമിന്റെ മോയിസ്ചറൈസർ ഉണ്ടല്ലോ അത് വാങ്ങിക്കാന്ന് കുറെ വിചാരിച്ചു. 800 സംതിങ് 900 സംതിങ് ഞാനാണ് അതിന്റെ പ്രൈസ് വരുന്നത്. സോ അത് വാങ്ങിക്കാന്ന് വിചാരിച്ചപ്പോഴാണ് ഞാൻ ഒന്നുകൂടി ഒന്ന് നോക്കട്ടെ അതിലും അഫോർഡബിൾ ആയിട്ടുള്ള ഒന്ന് കിട്ടുമെന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അങ്ങനെയൊക്കെ ഗൂഗിൾ ചെയ്തിട്ടാണ് ഫൈനലി ഇത് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. സോ എൻ്റെ ഒരു ഞാൻ എൻ്റെ നിഗമനം തെറ്റിയില്ല, ഞാൻ കറക്റ്റായിട്ട് എനിക്ക് വേണ്ടയിലാണ് ചെന്നെത്തിയതെന്ന് എനിക്ക് ഉറപ്പാണ്. മേ ബി ആ ഒരു ന്യൂട്രിഡേം എനിക്ക് വർക്ക് ആവായിരിക്കും അറിയില്ല. പക്ഷെ എന്നാലും ഞാൻ ഇപ്പം നിൽക്കുന്നത് നല്ലൊരു എന്താ പറയുക മോയിസ്ചറൈസറിലാണ്. ഇത് 346 രൂപയാണ് ഈ ഒരു മോയിസ്ചറൈസറിന്. സോ ഓഫറിൽ ഓൺലൈനിൽ വാങ്ങിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലും കുറഞ്ഞ പ്രൈസിന് കിട്ടും. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. ഓഫർ പ്രൈസ് തപ്പിയിട്ട് എനിക്ക് ഏറ്റവും കുറവ് തോന്നിക്കുന്ന ഓഫർ പ്രൈസിൽ വരുന്നത് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. അല്ലെങ്കിൽ പോട്ടെ നിങ്ങൾക്ക് ഓൺലൈൻ ത്രൂ വാങ്ങിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയിട്ട് നമ്മളെ കടകളിൽ ഷോപ്സിൽ എല്ലാ മെഡിക്കൽ ഷോപ്പിലും ഇത് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ വാങ്ങിക്കാം. ഓഫർ പ്രൈസിൽ കുറച്ചുകൂടി വില കുറവിൽ വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും ലിങ്ക് ഞാൻ തപ്പിപ്പിടിച്ച് ആഡ് ചെയ്യാം. ഓഫറൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് അത്രയും വാങ്ങിക്കാവുന്നതാണ്. ഒരു 1 to 2-3 ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് എന്തായാലും കിട്ടും. ഓക്കെ, ആ ഒരു പ്രൊഡക്റ്റിനെ പറ്റി ഇനി എന്താ പറയാനുള്ളത്. യെസ്, ഇതിൽ പറയുന്നത് ഗ്ലൈക്കോൾ ക്രീമാണ്. ഗ്ലൈക്കോൾ ക്രീം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഗ്ലൈക്കോളിക് ആസിഡ് ആണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ്. ഈ ഗ്ലൈക്കോളിക് ആസിഡ് എന്ന് പറയുന്ന ഒരു ഇൻഗ്രീഡിയൻസ് നമ്മളെ സ്കിന്നിനെ ഭയങ്കരമായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ്. നമ്മളെ സ്കിന്നെ എക്സ്ഫോളിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവുമെന്ന് വെച്ചാൽ നമ്മളെ സ്കിന്നിലെ ഡെഡ് സെൽസ് ഈ ഒരു ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ആവാൻ നമ്മുടെ സ്കിന്നൊന്ന് സോഫ്റ്റ് ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യും. സോ ഒരു ഗ്ലൈക്കോളിൻ്റെ ഒരു ഗ്ലൈക്കോൾ മെയിനായിട്ട് വരുന്ന ഒരു പ്രൊഡക്റ്റാണിത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് അതിൻ്റെ ഒരു ഗുണങ്ങളൊക്കെ നമുക്ക് നമ്മളെ സ്കിന്നിൽ കിട്ടും ഈ ഒരു മോയിസ്ചറൈസർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇനി ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുള്ള ഒരു പാർട്ടാണ് ഇതിൻ്റെ ആ ഒരു ഉള്ളിൽ നിന്നുള്ള അത് പെട്ടെന്ന് നമ്മളെ സ്കിന്നിൽ അബ്സോർബ് ആയതിനു ശേഷം ആ ഉള്ളിൽ നിന്നുള്ള ഒരു ഇന്നർ ഒരു ഹൈഡ്രേഷൻ അത് നന്നായിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഓക്കെ, പിന്നെ ഇത് പിന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ട് പിന്നെ നമ്മൾ ഏത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതിന് മുന്നേ പാച്ച് ടെസ്റ്റ് ചെയ്യാം. ഈ ഒരു ചെവിയുടെ ബാക്കിലായിട്ട് ചെറുതായിട്ടൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യുക. അതിപ്പോൾ ഇതിൽ ഭയങ്കര കെമിക്കലുണ്ട്, ഇത് ഭയങ്കര ഇതായിട്ടൊന്നല്ല. അതിപ്പോൾ ഒരു ആയുർവേദിക് പ്രൊഡക്റ്റ് ആണെങ്കിലും ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും നമ്മളൊരു പാച്ച് ടെസ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടും നമുക്ക് നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എങ്ങനെയാണ് വരുന്നത് കാണിച്ചു തരാം. ഇതൊരു വൈറ്റ് ഇങ്ങനെയാണ് ക്രീം വന്നിട്ടുള്ളത്. സോ ഇത് ഞാൻ ജസ്റ്റ് കയ്യിൽ കാണിച്ചു തരാം. ഓക്കെ, എൻ്റെ ഒരു സ്കിൻ കെയർ റൂട്ടീൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം കേട്ടോ, നമുക്ക് ചെയ്യാം. ഓക്കെ, കുറച്ച് കൂടുതൽ എടുത്തോ എന്തോ എനിക്കിത് തീരുമ്പോൾ പേടിയാണ്. അത്ര ഇഷ്ടമാവുന്ന പ്രൊഡക്റ്റ് അങ്ങനെയാണല്ലോ, നമ്മൾ പിശുക്കി പിശുക്കി അല്ലേ യൂസ് ചെയ്യാം. ഇതൊരു ഞാൻ പറഞ്ഞല്ലോ ഒരു വാട്ടറി പ്ലസ് ക്രീമി ആ ഒരു കൺസിസ്റ്റൻസി ആണ്, ഇങ്ങനെ വെള്ളം പോലെയാണ് ഈ ഒരു ക്രീം. പക്ഷേ ഇത് നമ്മളെ സ്കിന്നിൽ പെട്ടെന്ന് അബ്സോർബ് ആവും. കുറച്ചെടുത്താൽ മതി കേട്ടോ, നന്നായിട്ടുണ്ടാവും. ഇങ്ങനെ ജെല്ലാകുമ്പോൾ നമുക്ക് ഒരു ഭാഗത്തേക്കല്ല ഉണ്ടാവുള്ളൂ, ഇതിങ്ങനെ പരക്കും. ഇങ്ങനെ ഒരു വാട്ടറി ഞാൻ പറഞ്ഞല്ലോ, അപ്പം നമുക്ക് കുറച്ച് മതി എല്ലാ സ്ഥലത്തേക്കും ഉണ്ടാവും. പെട്ടെന്ന് അബ്സോർബ് ആവും, ഭയങ്കര ഒരു കൂളിംഗ് എഫക്റ്റ് ആണ്. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ, പെട്ടെന്ന് അബ്സോർബ് ആയിക്കോളും, പെട്ടെന്ന് പോകും. നമ്മൾ ഇട്ട് എന്ന് അറിയില്ല, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. യെസ്, അത് പോയി. നല്ലൊരു മോയിസ്ചറൈസർ ആണ്, നമുക്ക് ഉള്ളിൽ പോയിട്ട് വർക്ക് ആവുന്ന പോലെ തോന്നുന്നു. നമ്മുടെ സ്കിന്നിൻ്റെ പുറമെ നിന്നിട്ട് മോയിസ്ചർ തരാതെ ഉള്ളിൽ പോയിട്ട് അതിൽ നിന്ന് ഒരു നമുക്ക് മോയിസ്ചറൈസിങ് ഒരു എഫക്റ്റ്, നമ്മളെ ഉള്ളിൽ നമ്മളെ സ്കിന്നിൻ്റെ ഉള്ളിൽ പെൻട്രേറ്റ് ചെയ്തിട്ട് ആ ഒരു അവിടെ പോയിട്ടാണ് അയാളെ വർക്ക് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ്, ഇതൊന്ന് കാണിച്ചു തരണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇതാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തിയിട്ടുള്ള ആ ഒരു ക്രീം. ഓക്കെ, അടിപൊളിയാണ്. സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ലിങ്ക് ത്രൂ വാങ്ങിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും മെഡിക്കൽ ഷോപ്പിൽ പോയി വാങ്ങിക്കാം. നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ്. ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല, എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക.
ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യുക. അവർക്കും നിങ്ങളിങ്ങനെ ഡ്രൈ സ്കിൻ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കും യൂസ് ചെയ്യാവുന്നതാണ്. അവരും നല്ലൊരു മോയിസ്ചറൈസർ തപ്പി നടക്കുകയാണെങ്കിൽ അവർക്കും അത് ചൂസ് ചെയ്യാവുന്നതാണ്. സോ അവർക്കൊക്കെ ഉപകാരമാവട്ടെ. അപ്പോൾ നിങ്ങൾ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഇതേപോലെയുള്ള ഏതെങ്കിലും പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂസൊക്കെ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതൊക്കെ ഞാൻ പറഞ്ഞു. പിന്നെ എന്താണ്, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. എന്നാലേ നമ്മൾ എപ്പോൾ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ ഉറപ്പായിട്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇത്രയുള്ള വീഡിയോസ്. സീ യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ടേക്ക് കെയർ. ബൈ.